അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ അര കപ്പ് പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്രയും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിനെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സിറപ്പാക്കി എടുക്കാം. അടുപ്പിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച് പഞ്ചസാരയൊക്കെ അലിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ചൂടാറാനായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മളിവിടെ പഴം എടുത്തിട്ടുണ്ട്. പുഴുങ്ങിയ പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നാല് പഴം, നാല് നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നത്. നാല് ചെറിയ പഴങ്ങളാണ്. വലുതാണെങ്കിൽ രണ്ടെണ്ണോ മൂന്നെണ്ണോ ഒക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ ഈ പഴം നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇതിപ്പോൾ കൈകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് ഉടച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഫോർക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫോർക്ക് കൊണ്ട് ഒന്നുകൂടി ഈസി ആയിട്ട് കിട്ടും. എങ്കിലും കൈകൊണ്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഇത് നന്നായി വേവിച്ചു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് ഉടച്ചെടുത്തിട്ട് കാണിക്കാം. ചെറിയ ചൂടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ അറ്റത്തുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കളയുക. അതിനുശേഷം നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുക. ചെറിയ തരിയൊന്നുമില്ലാതെ നന്നായി നമുക്ക് ഉടച്ചെടുക്കാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിവിടെ പഴം നന്നായിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് പൊടിയാണ്. ഞാൻ ഏകദേശം 5 ബ്രെഡാണ് പൊടിക്കാനായിട്ട് എടുത്തത്. 4 പഴത്തിന് 5 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് കറക്റ്റ് അളവാണ്. ഇനി ഇതെല്ലാം കൂടെ രണ്ടും കൂടെ നന്നായിട്ട് കുഴച്ചൊന്ന് യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ആവാതെ തന്നെ കയ്യിലേക്ക് കിട്ടും. അതിനുശേഷം കയ്യിൽ ഒന്നുകൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് ഇതിൽ നിന്ന് ചെറിയ ഉരുള ഒന്ന് എടുക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കില്ലേ, അതിൻ്റെ പകുതിയോളം വലിപ്പം ആവശ്യമുള്ളൂ. കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുക. ഇത് കുറച്ച് ഫ്ലെക്സിബിളാണ്, നമുക്ക് കുറച്ച് ഷെയ്പ്പിലൊക്കെ ആക്കി എടുക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നീളത്തിലാണ് ഞാൻ ഷെയ്പ്പാക്കി എടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഷേപ്പിൽ റോൾ ചെയ്തെടുക്കുക. ഒരെണ്ണം കൂടെ ഞാൻ കാണിക്കാം. ഇതുപോലെ നീളത്തിൽ കൈ വെച്ച് ആക്കിയതിന് ശേഷം ഇത് കൈ വെച്ച് നമുക്ക് സ്മൂത്തായിട്ടത് കിട്ടും. ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, ഒട്ടും ബുദ്ധിമുട്ടില്ല. പിന്നെ റോൾ ചെയ്ത അറ്റങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒട്ടിക്കുക. അതിനുശേഷം നമുക്കിതിനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇടുക, അല്ലെങ്കിൽ അടിയിൽ ഒട്ടിപ്പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. നല്ല തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയി നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് മറിച്ചിടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് കണ്ടോ സ്റ്റിക്കായത്, ഞാൻ എണ്ണ തിളയ്ക്കുന്നതിന് മുമ്പ് ഇട്ടതുകൊണ്ടാണത്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പഴമായതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ഇത് നമുക്ക് വറുത്ത് കോരാം. ഞാൻ ഇവിടെ വറുത്തത് എടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പഞ്ചസാര ലൈനിയിലേക്ക് ഇട്ട് കൊടുക്കുക, ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പഴത്തിൻ്റെ ഒരു കുത്തലൊന്നും ചിലർക്ക് ഇഷ്ടമല്ല, അതൊന്നുമില്ല. നമ്മൾ പുഴുങ്ങിയെടുത്തല്ലേ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ബ്രെഡ് പൊടി ചേർത്തതുകൊണ്ട് സൂപ്പർ സോഫ്റ്റായും അതുപോലെ ഒരു പ്രത്യേക രുചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാവും. താങ്ക് യു, ബൈ.